Good morning. LDC 2014 la Kottayam chodicha questions aanu innu parayan the first question 10 divided by 2 into 5 plus 5 equal to idile edu rule aanu nammal apply cheyende board mass rule aanu bracket undo illa off illa division alle 10 divided by 2 ethrayana 5 5 ini endha varende multiplication 5 into 5 ethrayana 25 പിന്നെ അഡിഷൻ 25 + 5 = 30 അപ്പൊ ഇതാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ x - a (x - b) (x - c) (x - z)ന്റെ വില എന്ത്? x - a (x - b) (x - c) ഇങ്ങനെ വരുമ്പോ നമുക്ക് ഒരു ടേം x - x എന്ന് വരും അല്ലേ. അതെന്ന് പറയണത് എന്താണ്? x - x എന്ന് പറയുന്നത് സീറോ ആണ്. ഒരു സീറോ ഇൻറ്റു ഏതെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ തന്നെയാണ് ആൻസർ വരിക. അപ്പൊ സീറോ ആണ് ആൻസർ. അപ്പൊ ഇത് എത്രയൊക്കെ ആയാലും x - a (x - b) (x - c) എത്ര ടേം ഉണ്ടായാലും ഒരു x - x എന്നുള്ള ഒരു ടേം അതിലുള്ള കാരണം നമുക്ക് സീറോ ആണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംഖ്യാശ്രേണിയിലെ അടുത്ത പദം 7, 12, 19 - 7 കഴിഞ്ഞ 5 ആഡ് ചെയ്തപ്പോൾ 12 ആയി, 12 കഴിഞ്ഞ് 7 ആഡ് ചെയ്തപ്പോൾ 19 ആയി. ഇനി അപ്പോൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? 9 ആഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a = b = 2:3, b = c = 4:5. അയാൾ a = b = c. ഇതിലെ b എത്രയാണ്? 3 ആണ് അല്ലേ. ഇതിലെ ബിയോ 4 ആണ്. ഇതിന്റെ എൽസിഎം എന്താണ്? 12 ആണ്. അപ്പൊ ബീനെ 12 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. ഇതിനെ 3 കൊണ്ടും ഗുണിക്കണം അല്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെ വരും നോക്കൂ. 8 അല്ലേ, 2 × 4 = 8. 8 = 12 = 2. പിന്നെ എന്താ വരിക? 5 × 3 എത്രയാണ്? 15. 8 = 12 = 15. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വായിക്കാം. 7.85 × 7.85 + 2 × 7.85 × 2.15 + 2.15 × 2.15 വില എന്ത്? ഈ 7.85 എ ആക്കി എടുക്കുക, ഇതിനെ ബി യു ആക്കി എടുത്താൽ എന്താണ് നമുക്ക് തന്നേക്കണത്? a² + 2ab + b² എന്നുള്ള ഫോമാണ്. അതെന്ന് പറയണത് നമുക്കറിയാം a + b² ആണെന്ന്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 7.85 + 2.15 2² ഇതെന്ന് പറയണത് എത്രയാണ്? 10 ആണ് അല്ലെ. 10² ആണ് അപ്പൊ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 25% എത്ര? 25% എന്ന് പറഞ്ഞാൽ 25/100. അതിന്റെ 25/100 ഇതെന്ന് പറയണത് എത്രയാണ്? 25 × 25 എത്രയാണ്? 625. ഡിവൈഡഡ് ബൈ എത്ര സീറോ ഉണ്ട് നോക്കൂ. 4 0 ഉണ്ട്. അപ്പൊ 4 സ്ഥാനം വേണം പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ എങ്ങനെ എഴുതാ? 0.0625. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. 32 raised to 3/5 അല്ലേ. 32 raised to 3/5 × 64 raised to -1/6 × 8 raised to -1/3 വില എത്ര അല്ലേ. ഈ 32 നമുക്ക് എന്താ എഴുതാം? 2 raised to 5 എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഇതെന്താണ്? 2 raised to 5 whole raised to 3/5. a raised to m whole raised to n എത്ര എങ്ങനെയാണ്? a raised to m × n ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്താ എഴുതാം? 2 raised to 5 × 3/5. അങ്ങനെ വരുമ്പോ എന്താ എഴുതും? 2³ ആണ് നമുക്ക് കിട്ടണത്. ഇനി ഇതിനെ എന്താ എഴുതാം? 2 raised to 6 എന്ന് എഴുതാം അല്ലേ. 2 raised to 6 ആണ് 64. നോക്കി നോക്കൂ. 2 × 2 = 4, 4 × 2 = 8, 8 × 2 = 16, 16 × 2 = 32, 32 × 2 = 64. അപ്പൊ 2 raised to 6 ആണിത്.
64 എന്നുള്ളത്. ഇനി 2 raised to 6 ഹോൾ റേസ്ഡ് ടു മൈനസ് 1/6. ഇതെന്ന് പറയുന്നത് 6 × −1/6. അപ്പോൾ 2 raised to −1, 2 raised to −1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. ഇനി ഇത് എന്താണ് വരിക നോക്കൂ, 2³ ആണ് 8, ഹോൾ റേസ്ഡ് ടു മൈനസ് 1/3. ഇതെന്ന് പറയുന്നത് 2 raised to −1, അതായത് 1/2. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? ഇവിടെ ഒരു 2³ ഉണ്ട്, ഇവിടെ 1/2 × 1/2. അങ്ങനെ പറയുമ്പോൾ 2 raised to 2 പോവും അല്ലെ. അപ്പൊ 2 മാത്രമാണ് ആൻസർ വരിക. അപ്പൊ 2 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചതുരാകൃതിയിലുള്ള ഒരു മൈതാനത്തിന്റെ നീളം 120 മീറ്ററും വീതി 85 മീറ്ററുമായാൽ അതിന്റെ ചുറ്റളവ് എത്ര? ഒരു മൈതാനത്തിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ടെങ്കിൽ ചുറ്റളവാണ് കണ്ടത്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 × നീളം + വീതിയാണ്. നീളം പ്ലസ് വീതി. ഇങ്ങനെ പറയുമ്പോൾ 2 × നീളം എത്രയാണ്? 120 + 85. ഇതെന്ന് പറയുന്നത് എന്താണ്? 2 × 205. ഇതെന്ന് പറയുന്നത് എത്ര വരും? 410. കുട്ടന്റെ അച്ഛൻ ഗീതയുടെ സഹോദരനാണ് എങ്കിൽ ഗീത കുട്ടന്റെ ആരാണ്? കുട്ടന്റെ അച്ഛന്റെ സഹോദരി എന്ന് പറയുമ്പോൾ അച്ഛന്റെ സഹോദരി ആരാണ്? അമ്മായിയാണ് അല്ലേ. അപ്പൊ അമ്മായി എന്നാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി വയസ്സ് 7 ആണ്. അധ്യാപികയുടെ പ്രായവും കൂടി ചേർത്താൽ ശരാശരി വയസ്സ് 9 ആകും എങ്കിൽ അധ്യാപികയുടെ പ്രായം എത്ര? ഇതിനുള്ള എളുപ്പവഴി നമ്മുടെ ഹരിശ്രീ ലേണിംഗ് ആൻഡ് ഫണ്ണിലുണ്ട്. ആവറേജ് എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ എന്ത് ചെയ്യണം? പുതിയ ശരാശരി എത്രയാണ്? 9 അല്ലേ. പിന്നെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 10 കുട്ടികളാണ് അല്ലേ. പിന്നെ ശരാശരിയിലെ വ്യത്യാസം എത്രയാണ്? 9 − 7 = 2. അപ്പൊ എന്താണ്? 29 ആണ് അധ്യാപികയുടെ പ്രായം. വേഗം കിട്ടി ഇല്ലേ ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10 കുട്ടികളുടെ ശരാശരി വയസ്സ് 7 ആവുമ്പോൾ അപ്പൊ 70 അല്ലേ. 70 + x / എത്രയാണ്? 11 അല്ലേ. = 9. അപ്പോൾ എക്സ് എങ്ങനെയാണ് കാണാ? 99 − 70 = 29. ഇങ്ങനെ കാണണം. ഇത് ഒറ്റ വഴിയിൽ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ പറഞ്ഞ ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ശരാശരി വയസ്സ് പുതിയ ശരാശരി എഴുതി പ്ലസ് കുട്ടികളുടെ എണ്ണം ഉണ്ടായിരുന്നത് എഴുതി ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.